ബിഗ് ബോസ് സീസൺ 5 ലാലേട്ടന്റെ പ്രൊമോയ്ക്ക് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ചാനൽ പലരുടെയും ടിവിയിൽ നിന്നും അപ്രതീക്ഷിതമായി പോകുന്നത്. എങ്ങോട്ടേക്കാണ് ചാനൽ പോയത്? ചാനലിന് എന്താണ് പറ്റിയത്? ഇതുകൂടാതെ മലയാളത്തിൽ ഏതൊക്കെ ചാനൽ പോയി? പണ്ട് സംഭവിച്ചതുപോലെ വീണ്ടും ഇനി ചാനലുകൾ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കുമോ വരുന്നത്? ഇതുകൂടാതെ പുതിയ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ഫാമിലിയിൽ നിന്നും വരാൻ പോകുന്ന ഒരു വ്യക്തിയുടെ പ്രഡിക്ഷൻ ലിസ്റ്റ്, അത് ആരാണ്, അത് ശരിയാണോ? മാത്രമല്ല കോമണാസിന്റെ എൻട്രിയെ പറ്റി ഒരു അവലോകനം ലഭിച്ചിരിക്കുകയാണ്, അത് എന്താണ്? ഇതുകൂടാതെ ഇന്നലെ നമ്മുടെ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ഷാം ഇറക്കൽ എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ ഒരു വീഡിയോ എന്താണ് ആക്ച്വലി നടന്നത്, ആ കാര്യങ്ങളും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ കുറച്ച് അപ്ഡേഷൻസും ഒക്കെ തന്നെ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഐ ആം അൻസിഫ് ആൻഡ് ദിസ് ഈസ് അവർ മൂൺലൈറ്റ് മീഡിയ. സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ടേൺ ഓൺ ദ ബെൽ ഐക്കൺ ഫോർ ന്യൂ അപ്ഡേറ്റ്സ് ആൻഡ് ഓൾസോ ഷെയർ യുവർ ഫീലിംഗ്സ് ആസ് കമന്റ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം പേജ് ആൻഡ് ഫേസ്ബുക്ക് പേജ് ടു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വിഷമം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. ഏഷ്യാനെറ്റ് പലരുടെയും ടിവിയിൽ നിന്നും ഇപ്പോൾ കട്ടായിരിക്കുകയാണ്. ആ ചാനൽ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കാണിക്കുന്നത്, ട്രായ് റെഗുലേറ്റർ പുറപ്പെടുവിപ്പിച്ച പുതിയ താരിഫ് ഓർഡർ എൻ ടി ഒ അനുസരിച്ച് ബ്രോഡ്കാസ്റ്റർ വിലയിൽ ഉണ്ടായ വൻ വർധനയ്ക്ക് അനുസൃതമായി ഈ ചാനൽ ബ്രോഡ്കാസ്റ്റ് വിച്ഛേദിച്ചു. വൻ തോതിലുള്ള വിലക്കയറ്റത്തിൽ നിന്ന് നിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് വിലയിൽ വലിയ വർധന ഉണ്ടാവാതിരിക്കാൻ നിയമപരമായ വെല്ലുവിളി ഉൾപ്പെടെ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നു. അന്യായമായ വിലക്കയറ്റത്തിനെതിരെയുള്ള ഈ പ്രതിഷേധത്തിന് നിങ്ങളുടെ സഹകരണവും പിന്തുണയും നമ്മൾ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് പലരുടെയും ടി വിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഏഷ്യാനെറ്റും സി കേരളവും ഒക്കെ തന്നെ വെക്കുമ്പോൾ. ഏഷ്യാനെറ്റിന് മാത്രമല്ല ഈ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്, അത് നിങ്ങൾ അറിഞ്ഞോ? സി കേരളത്തിനും ഏഷ്യാനെറ്റ് മൂവീസിനും ഏഷ്യാനെറ്റ് പ്ലസിനും അതുപോലെ തന്നെ നമ്മുടെ സോണി ടി വിക്കും ഒക്കെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഏഷ്യാനെറ്റിന് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തമിഴ് ചാനലായ സ്റ്റാർ വിജയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്, ഹിന്ദി ചാനലായ സ്റ്റാർ പ്ലസിന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സ്റ്റാറിൻ്റെ എല്ലാ ചാനലുകളും കട്ടായി പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ സിയുടെ ചാനലുകളായ സി കേരളം, സി തമിഴ്, സി കന്നഡ ഇതെല്ലാം തന്നെ കട്ടായിരിക്കുകയാണ്. സോണി മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അറിയാത്തത്, സോണിയുടെ ഹിന്ദി ചാനലൊക്കെ തന്നെ കട്ടായി പോയിരിക്കുകയാണ്. സോണി സാബ്, സോണി സെറ്റ് ഇതെല്ലാം തന്നെ പോയിരിക്കുകയാണ്. ഒരുപാട് ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. ഇതിപ്പോൾ പോയിരിക്കുന്നത് കേരള വിഷനിൽ പോയിട്ടുള്ളതായിട്ട് അറിഞ്ഞു, ഡെന്നിൽ പോയിട്ടുള്ളതായിട്ട് അറിഞ്ഞു. പക്ഷേ എൻ്റെ വീട്ടിൽ ടാറ്റാ പ്ലേ ആണ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മന്ത്ലി റീചാർജ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഡി ടി എച്ച് കാർക്കാണ് കിട്ടുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ബാക്കിയുള്ളവർക്കൊക്കെ കട്ടായി പോയെന്നാണ് അറിഞ്ഞത്. ഡെൻ ആ ലിസ്റ്റിലുള്ളതാണോ എനിക്ക് കേബിൾസിനെ പറ്റി അധികം അറിയില്ല. എന്നിരുന്നാലും ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാറും സോണിയും സിയും ഒക്കെ തന്നെ അവരുടെ ചാനൽസിൻ്റെ റേറ്റ് കുത്തനെ കയറ്റുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇപ്പോൾ നമ്മളൊരു ഈ നിശ്ചിത എമൗണ്ടിനായിരിക്കുമല്ലോ നമ്മൾ റീചാർജ് ചെയ്യുന്നത്. ആ റീചാർജ് ചെയ്ത എമൗണ്ട് ഇതിലേക്കൂടെ കൂടുതൽ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ വാലിഡിറ്റി കുറയും. 30 ദിവസത്തേക്ക് നമ്മൾ കേബിൾ ഓപ്പറേറ്ററിൻ്റെ പൈസ കൊടുക്കുമ്പോഴേക്കും അത് 20 ദിവസത്തേക്കായിട്ട് ചുരുങ്ങും. കാരണം നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് തികയുന്നില്ല, കാരണം ചാനലിൻ്റെ എമൗണ്ട് കൂടി വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് വൈകാതെ തന്നെ ശരിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു എന്താണ് നീക്കുപോക്കങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. എന്തെങ്കിലും ഡിസിഷനൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം, ഒന്നും അറിയാൻ പറ്റുന്നില്ല. ആരും പേടിക്കേണ്ട, നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇപ്പോൾ ബിഗ് ബോസിൻ്റെ പ്രൊമോ വിടുമായിരിക്കും, കോമണേഴ്സ് ഓഡീഷൻ്റെ പ്രൊമോ വിടുമായിരിക്കും, ബിഗ് ബോസ് തുടങ്ങുന്ന ഡേറ്റൊക്കെ വിടുമായിരിക്കും എന്ന്. പക്ഷേ നമ്മുടെ മലയാളത്തിൻ്റെ കേസ് എനിക്കറിയില്ല, ഹിന്ദിയിലൊക്കെ പല ചാനൽസിലും തുടങ്ങാനിരുന്ന സീരിയൽസും പ്രോഗ്രാംസും ഒക്കെ തന്നെ ഷിഫ്റ്റ് ചെയ്ത് അവർ സ്റ്റോപ്പ് ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് ഇപ്പോൾ പലരുടെയും കയ്യിലില്ലല്ലോ ചാനൽസ് ഇല്ല. അപ്പോൾ ചാനൽ ഇല്ലാതെ നമ്മൾ എന്ത് ആവശ്യത്തിനാണ് ഇങ്ങനെ ഒരു ബ്രോഡ്കാസ്റ്റർ കഴിഞ്ഞാൽ അവർക്ക് ടി ആർ പി ലോ ആവും. മാത്രമല്ല നിങ്ങളിനി വരാൻ പോകുന്ന വീക്കിൻ്റെ നെക്സ്റ്റ് വീക്ക് നോക്കിക്കോളൂ, ടി ആർ പി ഒക്കെ തന്നെ ലോ ആയിരിക്കും. കാരണം ഇപ്പോൾ മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസമാണ് ഇന്നിപ്പം ചാനലൊക്കെ തന്നെ പോയിട്ട്. അപ്പോൾ ഈ പോയ ചാനൽസിൻ്റെയൊക്കെ ടി ആർ പി നല്ല ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഭൂരിഭാഗം പ്രേക്ഷകരും ഏത് കേബിളാണ് ഉപയോഗിക്കുന്നത് എന്നത് കാണുമ്പോൾ തന്നെ ടി ആർ പി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നോക്കിക്കൊള്ളാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ അപ്ഡേറ്റ്. എത്രയും വേഗം തന്നെ ശരിയാക്കാൻ ശ്രമിക്കും. എന്തായാലും വരെ നമുക്ക് കാത്തിരിക്കാം. ഇതിനിടയിൽ വെച്ച് വലിയ അനൗൺസ്മെൻ്റ് ഒന്നും നടക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് വന്ന് ഞാൻ പറയാം. ഓക്കെ, ഇനി അടുത്ത് 2-3 പ്രഡിക്ഷൻ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 1-2 പേരുടെ പേര് ഞാൻ പറഞ്ഞത് തന്നെയാണ്. എന്നാലിപ്പോൾ പുതിയ ഒരാളുടെ പേര് കൂടി ഞാൻ പറയുകയാണ്. അതെ, സാന്ത്വനത്തിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറിയ ജയന്തി എന്ന അപ്സര ആൽബി, എൻ്റെ നാട്ടുകാർ കൂടെയായ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് പുള്ളിക്കാരി അവിടെ ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ഞാനായിരുന്നു പുള്ളിക്കാരിക്ക് ഒരു ടോപ്പ് എന്തോ എടുത്ത് കൊടുത്തത്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഞാൻ പുള്ളിക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ നാട്ടുകാരിയാണ്. അപ്പോൾ അപ്സര ആൽബി വരാനുള്ള സാധ്യത ഉണ്ട്, ഒരു 50% ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മുൻപത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആലീസ് ക്രിസ്റ്റിയുടെ പേര്, നടീം മോഡലായ ആലീസ് ക്രിസ്റ്റിയുടെ പേര്, ആലീസ് ക്രിസ്റ്റി വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. മുൻപൊരു ഇൻ്റർവ്യൂവിൽ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് പോകാനുള്ള സമയമായി അല്ല അത് പറയാനുള്ള സമയമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പോകാനുള്ള ചാൻസ് ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. പിന്നെ സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജൻറ്റിൻ്റെ പേരും ഇങ്ങനെ തന്നെ കേൾക്കുന്നുണ്ട്. അഖിൽ മാരാറിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രഡിക്ഷൻ ലിസ്റ്റ്. ഇനി അടുത്ത് നമ്മുടെ ബിഗ് ബോസ് വിവരങ്ങളൊക്കെ എന്താ, എന്തൊക്കെയാണ് അണിയ റെയിൽ നടക്കുന്നത്, അതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാം. ഓഡീഷൻ കഴിഞ്ഞിരിക്കുകയാണ്, ഇനി സെലിബ്രിറ്റീസിൻ്റെ ഓഡീഷൻ ഇല്ല. കുറേ ഓഡീഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓഡീഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും 16 പേരെ 20 പേരെ സെലക്ട് ചെയ്തു എന്നല്ല, ഓഡീഷൻ കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് അറിഞ്ഞത്. 3 ഘട്ടങ്ങളായിട്ടാണ് ഓഡീഷൻ കഴിഞ്ഞത്, 3 ഘട്ടം ഇൻ്റർവ്യൂസ് ആയിട്ടാണ് ഓഡീഷൻ കഴിഞ്ഞത്. ഓരോരുത്തരെയും നല്ല ടൈം എടുത്ത് 2-2.5 മണിക്കൂർ എടുത്താണ് ഇൻ്റർവ്യൂ ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇനി പുതിയ ഇൻ്റർവ്യൂസ് ഒന്നും തന്നെ ഇല്ല, ഒരു ഇൻ്റർവ്യൂസും ഇല്ല. ഇനി ഈ കിട്ടിയവരുടെ ഒരു ലോങ് ലിസ്റ്റ് കാണും, ഇതിൽ നിന്ന് ഫൈനലൈസ് ചെയ്ത് ഓരോരുത്തരെയും വിളിച്ച് ഫൈനലൈസ് ചെയ്തവരടുത്ത് വെൽക്കം ടു ബേബി ഫാമിലി എന്ന് പറയും. പലരെയും ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരു പക്ഷേ ഇനി ബാക്കിയുള്ള വൈൽഡ് കാർഡ്സ് ഒക്കെ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. വൈൽഡ് കാർഡ്സ് ഉൾപ്പെടെ എല്ലാവരുടെയും ഓഡീഷൻ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി കോമണേഴ്സ് ഓഡീഷൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. കാരണം ബിഗ് ബോസ് മലയാളത്തിനെ സംബന്ധിച്ച് ഈ 2022 ഏറ്റവും കൂടുതൽ TRP ഉള്ള ഇമ്പ്രഷൻ നേടിയ ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാളം, കേരളത്തിൻ്റെ ബിഗ് ബോസ്. അപ്പോൾ അതുകൊണ്ട് ഒരു സാധാരണ വ്യക്തിയെ കൂടി ഒരു ബിഗ് ബോസിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെയായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിൽ നിൽക്കുകയാണ് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ. അത് എന്തുകൊണ്ടെന്നല്ല, ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് മാറ്റം, എല്ലാവരും വരും പോലെ വരുന്നു, അങ്ങനെയല്ല. അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു സാധാരണ കണ്ടസ്റ്റൻറ്റിനെ ഭാരതി എയർടെല്ലാണ് അവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴേക്കും എന്ത്, അവർക്ക് നല്ല ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് ഈ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പേരിൽ കൊടുക്കേണ്ടി വരും. കാരണം നമുക്കറിയാം ചാനൽ ഓരോരുത്തരെയും ആ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പല ബിഗ് ബോസ് താരങ്ങളും തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിന് മുമ്പുള്ള അവരുടെ ലക്ഷറി ലൈഫും അവിടെ പോകുന്നത്, അവരുടെ ഫുൾ ചിലവ് നോക്കുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ ടീമാണ്. അപ്പോൾ എയർടെൽ ഒരാളെ സ്പോൺസർ ചെയ്യുമ്പോൾ എയർടെൽ തന്നെ എന്ത് നോക്കേണ്ടി വരും, അവരുടെ ആ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വരും. മാത്രമല്ല എയർടെൽ എന്ത് ചെയ്യേണ്ടി വരും, ഇവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾക്കൊപ്പം തന്നെ ഇവരുടെ ബാക്കി കാര്യങ്ങൾ, ഇവരുടെ കൂടുതൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും എയർടെൽ എടുത്ത് നടത്തേണ്ടതായിട്ട് വരും. മാത്രമല്ല ഇവരുടെ മെയിൻ ആഡിനാണ് ഇവർ പ്രൊമോഷന് വേണ്ടിയിട്ടാണല്ലോ ഇത് സ്പോൺസർ ചെയ്യുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ഇനിയിപ്പോൾ എയർടെലിൻ്റെ പരസ്യമായിരിക്കും, എയർടെൽ 5G+ എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യമായിരിക്കും. അപ്പോൾ ഈ ഒരു പരസ്യത്തിനാണ് അവിടെ മുൻതൂക്കം. അപ്പോൾ അവിടെ കോമണേഴ്സ് വരുന്നു എന്നറിയുമ്പോൾ തന്നെ ഒരുപാട് പേര് ആ എയർടെൽ കാരണമാണല്ലോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എന്നൊരിത് കൂടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൂടി അവിടെ ഉണ്ട്. ഇനി ചാനൽ തന്നെയാണ് ഈ ഓഫർ മുന്നോട്ട് വെച്ചത്, കോമണേഴ്സിനെ കൊണ്ടുവരണമോ എന്നുള്ള ഒരു തീരുമാനം മുന്നോട്ട് വെച്ചത് ചാനലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ കേസ് ഇങ്ങനെ ഒരു മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സീസൺ വണ്ണ് ഹിറ്റ് എന്നല്ല, സീസൺ 1 നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒരു ഹിറ്റും ഫ്ലോപ്പുമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. കാരണം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു, ആർക്കും ഒന്നും അറിയില്ല ആ ഒരു സമയത്ത് ബിഗ് ബോസ് എന്താണെന്ന്. സീസൺ 2 വന്നപ്പോൾ എല്ലാവരും സ്വീകരിച്ചു, സീസൺ 3 വന്നപ്പോൾ ഇത് അത്ര സീസൺ 2 ബേസ് ചെയ്തിട്ട് അത്ര ഒരു, സീസൺ 4 വന്നപ്പോൾ നല്ല പോലെ വിജയിച്ചു. അപ്പോൾ ഒരു മന്ദഗതിയിൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം, അങ്ങനെയാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ പോക്ക്. ഇനി അടുത്ത് സാധാരണക്കാരുടെ എൻട്രിയെ ഒരു പക്ഷേ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തേക്കാം, ഒരു പക്ഷേ പ്രേക്ഷകർ റിജക്റ്റും ചെയ്തേക്കാം. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ ഓഡീഷന് കൊടുക്കും. ഇപ്പം ഞാൻ സപ്പോസ് എന്നെ തന്നെ ഉദാഹരണമായിട്ട് പറയാം, വെറുതെ പറയുകയാണ്. ഇപ്പം ഞാൻ ഓഡീഷന് കൊടുത്തെന്നിരിക്കുക, സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരാളെ അല്ലേ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ എന്തായാലും എന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സാധാരണ ജനങ്ങളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത ആളാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം നോർമൽ എന്തായാലും ഒബ്വിയസ്ലി ഒരു ചെറിയ ഒരിതെങ്കിലും നമുക്ക് തോന്നില്ല, ഞാനും ഓഡീഷന് കൊടുത്തത് എന്നെ സെലക്ട് ചെയ്തില്ല, അപ്പം ഞാൻ അവിടെ പോകാനുള്ളതായിരുന്നു എന്നൊരു മൈൻഡ് ഞാൻ ഉൾപ്പെടെ ആർക്കായാലും അത് തോന്നില്ല എന്ന് പറയുന്നവർ വളരെ ചുരുക്കമായിരിക്കും. എന്നിരുന്നാലും നമുക്ക് തോന്നില്ലേ ഞാൻ എനിക്ക് കിട്ടേണ്ടിയിരുന്നതായിരുന്നു, എന്തോ കഴിവ് കാരണം അയാൾക്ക് കിട്ടി. അപ്പോൾ നമുക്ക് തന്നെ ആ ഒരു തോന്നൽ, ആ ഒരു കോമണറിനോട് ഒരു ഇത് തോന്നും. അപ്പോൾ എത്ര ഇനി നല്ല സ്ട്രോങ് പ്ലെയർ ആയാൽ കൂടിയും ആ ഒരു കാഴ്ചപ്പാട് മലയാളം ബിഗ് ബോസിൽ വരും എന്നാണ് പറയുന്നത്. എനിക്ക് തമിഴിൻ്റെയും തെലുങ്കിൻ്റെയും ഹിന്ദിയുടെയും കാര്യം എനിക്ക് അറിയില്ല, അറിയാത്ത കാര്യമാണ് ഞാൻ പറയുന്നില്ല. മലയാളം ബിഗ് ബോസിൽ അങ്ങനെ ഒരു പാർഷ്വാലിറ്റി ആ ഒരു കണ്ടസ്റ്റൻറ്റിനോട് കാണിക്കുന്നൊരു പേടി ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതായത് 16 കണ്ടസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ ആ 15 പേരോടും നല്ല ഒരു ഇതോടുകൂടി, നല്ലൊരു അറ്റൻഷനോടുകൂടി, ഇനി എന്ത് സേഫ് ഗെയിം ആയാലും, എന്ത് ലവ് ട്രയാങ്കിൾ ആയാലും, അല്ലെങ്കിൽ എന്ത് ഡയറക്റ്റ് ഗെയിം ആയാലും കൂടെ നിന്നിട്ട് ഈ ഒരു കണ്ടസ്റ്റൻറ്റിനോട് മാത്രം, അത് സാധാരണക്കാരിൽ നിന്ന് തിരഞ്ഞെടുത്തല്ലേ നമുക്ക് പോകാൻ പറ്റിയില്ല, പിന്നെ നമ്മളെന്ത് നോട്ട് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് കാണിക്കുമോ എന്നുള്ളൊരു പേടി ഇല്ലാതില്ല. ഇത് വളരെ പോസിബിളായിട്ട് ചാൻസ് കുറഞ്ഞ എന്നാൽ അത്യാവശ്യം ചാൻസ് ഉള്ള ഒരു സംഭവം കൂടിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഓക്കെ. ഇനി അടുത്ത് ഈ ഒരു കാര്യം ഇതുവരെയും ഫൈനൽ ആയിട്ടില്ല, കോമൺ എസിനെ കൊണ്ടുവരണോ വേണ്ട, അതുകൊണ്ട് ഇങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുവാണ്. പ്രേക്ഷകരുടെ ജനപ്രീതി അനുസരിച്ചിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം ബിഗ് ബോസ് ഹിന്ദിയിലും തമിഴിലും ഒക്കെ തന്നെ അവർക്ക് ആ ഒരു ഓരോ സീസൺ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് എടുത്ത് അങ്ങ് സെയിം അതുപോലെ പുട്ട് ചെയ്യുകയാണ്. ഈ ടോർച്ചർ ടാസ്ക് ആയിക്കോട്ടെ, ഓരോരോ ടാസ്കുകൾ കൊടുക്കുമ്പോഴും അടുത്ത ഈ സീസണിലുണ്ടെങ്കിൽ അടുത്ത സീസണിൽ അവരത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാസ്ക്കും കൊടുക്കും. പക്ഷേ മലയാളികൾ അക്സെപ്റ്റ് ചെയ്യുന്ന ടാസ്ക്കുകളാണ്, അക്സെപ്റ്റ് ചെയ്യുന്ന ടാസ്ക്കാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ടീം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം സീസൺ 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, എല്ലാത്തിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ടാസ്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ടാസ്ക് പോലും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. അവർക്ക് കണ്ടു കണ്ട് മടുത്തു എന്ന് പറയുന്നുണ്ടായിരിക്കും, പക്ഷേ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ഒരു ടാസ്ക് പോലും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിനനുസരിച്ചിട്ടാണ് നമ്മുടെ ചാനൽ ബിഗ് ബോസിൻ്റെ ടീം എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടാസ്കുകൾ മലയാളത്തിൽ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ടാസ്കുകളുടെ കാര്യത്തിൽ ഇത്തവണയും അങ്ങനെ തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ടാസ്കുകളിലെ ഒരു മാറ്റങ്ങളും വരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഹിന്ദി ലെവലിലേക്ക് പോകണമായിരുന്നു, പലർക്കും പല അഭിപ്രായമായിരിക്കാം, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സൗത്ത് സ്റ്റാർ ഗ്രൂപ്പ് മാനേജറായിട്ടുള്ള കെ എം മാധവൻ ഇതിനെപ്പറ്റി ഒരു ഡിസിഷൻ എടുക്കാൻ ഫെബ്രുവരി 26 വരെ സമയം കൊടുത്തിട്ടുണ്ട്, കോമണാസിൻ്റെ കാര്യത്തെക്കുറിച്ച് ഡിസിഷൻ എടുക്കാൻ. പിന്നെ ലാലേട്ടൻ്റെ പ്രൊമോയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പോസ്റ്റാണ് ഏഷ്യാനെറ്റ് പുറത്ത് വിട്ടത്. നമുക്ക് ഉടനെ തന്നെ ലാലേട്ടൻ്റെ പ്രൊമോ കാണാൻ പറ്റും. എന്തായാലും ടി വി ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ മുന്നിൽ വന്നത് കാണിച്ചു തരാം. പിന്നെ ഭാരതി എയർടെലും ബി സൗത്ത് മലയാളത്തിൻ്റെ ഗ്രൂപ്പും അതുപോലെ തന്നെ സ്റ്റാർ ഗ്രൂപ്പ് സൗത്തും കൂടി ചേർന്ന് ഫെബ്രുവരി 26 മുമ്പ് ഒരു തീരുമാനം എടുക്കും, കോമണാസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവരെന്തായാലും ഒരു തീരുമാനം എടുക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ അപ്ഡേഷൻ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്യാം അറക്കലിൻ്റെ കാര്യമാണ്. ശ്യാം അറക്കൽ ബ്രോയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എനിക്കറിയില്ലായിരുന്നു. ശ്യാം അറക്കൽ എന്നൊരു വീഡിയോ ഇട്ടിട്ട് അതിനകത്ത് എന്നെ മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ നമ്മുടെ മൂപ്പൻസ് വ്ളോഗിലെ ശരത്തിനെ പോലെ ഉണ്ട്. അതുമാത്രമല്ല, എന്താണ് എൻ്റെ ചാനൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞിരുന്നു. ശ്യാം അറക്കൽ ആം എന്താ പറയുക, സോ താങ്ക്, ഭയങ്കര സന്തോഷം തോന്നി സപ്പോർട്ട് ചെയ്തപ്പോൾ. പിന്നെ എന്നെ അതിനകത്ത് നമ്മുടെ ശ്യാമറക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു, ഞാൻ ഈ ശരത്തിനെ പോലെ കന്നടയും തൊപ്പിയും യൂസ് ചെയ്യുന്നു എന്നുള്ളത്. കന്നട എൻ്റെ വീഡിയോ എന്ന് മുതൽ കാണാൻ ഞാൻ തുടങ്ങി അന്ന് മുതലൊക്കെ കന്നട എൻ്റെ കണ്ണിലുണ്ട്, കാരണം എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഡ്യൂറേഷൻ എത്ര പോകുന്നു എന്ന് പോലും അറിയണമെങ്കിൽ ഈ കന്നട വെച്ചാലേ പറ്റത്തുള്ളൂ. ആ ഒരു കേസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കന്നട വെക്കുന്നത്. അപ്പോൾ എത്ര മിനിറ്റ് ഈ വീഡിയോ പോകുന്നു എന്ന് പോലും എനിക്ക് കാണണമെങ്കിൽ എനിക്ക് ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ ഞാനും ഫോണിൽ. പക്ഷേ എനിക്ക് എത്ര കാണാൻ കാഴ്ച കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കന്നട വെച്ചിരിക്കുന്നത്. ദെൻ ഈ ക്യാപ്പ് ഞാൻ വെച്ചിരിക്കുന്നത് എൻ്റെ മുടി വെട്ടിക്കളഞ്ഞതിന് ശേഷമാണ്. ഞാൻ ഡിസംബർ 25 മുമ്പ് വരെയും ഞാൻ എൻ്റെ മുടി വെട്ടിയിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് 2 ആഴ്ച ഭയങ്കര കഠിനമായിട്ടുള്ളൊരു പനി വന്നു, എൻ്റെ തലയിൽ ഓൾറെഡി താരനുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടിയിട്ട് ഡോക്ടറിനെ പോയി കാണിച്ചപ്പോൾ മുടി മുഴുവൻ മുറിക്കാൻ പറഞ്ഞു. അങ്ങനെ മുഴുവൻ മുട്ടയടിച്ചതിന് ശേഷമാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഒരു 2 മാസം കൂടെ ആകുമ്പോൾ എൻ്റെ മുടി വീണ്ടും പഴയ കണ്ടീഷനിലോട്ട് ആകുമ്പോൾ ഞാൻ എന്തായാലും എൻ്റെ തൊപ്പി മാറ്റി വരും, അല്ലാതെ ഞാൻ ആരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല ബ്രോ, അങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. അഥവാ ആ വീഡിയോ കണ്ട ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിസംബർ 25 മുമ്പുള്ള വീഡിയോസിൽ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോൾ ഒരുപാട് മുടി ഉണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ വീണ്ടും മുടി വരുന്നതേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ തൊപ്പി വെക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല തൊപ്പി വെക്കാൻ, കാരണം എൻ്റെ ഫേസ് എന്നെ കാണാൻ പറ്റുന്നില്ല ഇതൊപ്പി വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം കാരണം, എനിക്ക് എന്നെ തന്നെ നോക്കുമ്പോൾ ഒരു വിഷമം കാരണമാണ് ഞാൻ കൊണ്ടുവന്ന് ഇത് വെച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ശ്യാം അറക്കലിന് ഒരുപാട് താങ്ക് യു ചാനൽ സപ്പോർട്ട് ചെയ്തതിന്. ശ്യാം അറക്കൽ പറഞ്ഞിട്ട് ഇവിടെ വന്ന എൻ്റെ എല്ലാ വന്നിട്ടുള്ള ഏതെങ്കിലും വ്യൂസ് ഉണ്ടെങ്കിൽ അവരോടും ഒരുപാട് താങ്ക് യു, കീപ് സപ്പോർട്ടിംഗ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.